हेलो गाइस वेलकम बैक अबिन कैलाश हबियाक्स अगर पड़म कं रूमिल फ्रेश ड्यूटी को प्रिपरेशन इनको एम एक्साइटमेंट याटो बोमे अवस्था नि आणी ए कुछ विश्वस अब कटो बाकी या पर कौन हलो गाइस गुड मॉर्निंग आरुमणी आर मणी आर ऐसी मार्ग പെരപ്പെര പിലർന്ന് വരുന്നേയുള്ളൂ. പിന്നെ മൃഗത്തിൻ്റെ ഇറങ്ങി ഇപ്പം നേരെ തിയേറ്റർ പിടിക്കണം. 7 മണിയാകുമ്പോൾ ഷോ തുടങ്ങും. അപ്പോൾ അതിൻ്റെ മുന്നാട് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ അവിടെ തസ്തകൾ നടന്ന് കാണാം, ഫാൻസിൻ്റെ റിയാക്ഷൻ, പിന്നെ എല്ലാം കിട്ടാൻ നോക്കട്ടെ. ടോട്ടലി വരക്കാൻ പോയി എങ്ങനെയുണ്ടെന്നുള്ളത് ഇനിയിപ്പോൾ പോയി കണ്ടിട്ട് അഭിപ്രായപ്പെടാൻ ഇഷ്ടം. ഓർക്കോ മാറിയത് നല്ലൊരു എന്തായാലും പറയാൻ അപ്പൊ ഗൈസ് കണ്ടല്ലോ, ഇങ്ങനെ സന്തോഷത്തിൽ അടിച്ച് പൊളിച്ച് എക്സൈറ്റഡ് ആയിട്ട് പോയ ഞാനാണ്. പടം കണ്ടു, കുഴപ്പമില്ല, പടം നല്ല പടമാണ്, കഥ നല്ല കഥയാണ്. മരക്കാരൻ്റെ, അതായത് കുഞ്ഞാലി മരക്കാരൻ്റെ റിയലിസ്റ്റിക്കായുള്ള സ്റ്റോറി ആയതുകൊണ്ട് ഇത്രത്തോളം ഉണ്ടോയെന്നുള്ള എനിക്കറിയില്ല. ചിലപ്പോൾ ഇതിലും കൂടുതലായിരുന്നു മൂപ്പർ സാക്രിഫൈസ് എന്നുള്ള കാര്യങ്ങളും അറിയില്ല. പടം കണ്ടു വെച്ചിട്ട് ഒരു ബാഹുബലിയുടെ ഇമേജൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ കാര്യമില്ല. പിന്നെ വേറെ ഒന്ന് മലയാളത്തിൽ കമ്പയർ ചെയ്യുന്നതാണെങ്കിൽ എനിക്കിത് കമ്പയർ ചെയ്യുന്നത് മമ്മൂക്കാൻ്റെ പഴശ്ശിരാജയില്ലേ, പഴശ്ശിരാജ എന്നാലും ഇതിലും കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു തോന്നുന്നു. അതിൽ ഇത്രക്കാരും വി എഫ് എക്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പടം വാസ് നൈസ്. പഴശ്ശിരാജ വളരെ കണ്ടിരിക്കാൻ രസമുള്ള, അല്ലെങ്കിൽ കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫീല് കിട്ടുന്ന ഒരു പടമായിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂറ്റി പല സ്ഥലങ്ങളിലും മിസ്സാകുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. സീരിയസ്ലി കണ്ടിന്യൂറ്റി നല്ല രീതിയിൽ മിസ്സാകാൻ പോലെ തോന്നിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് വി എഫ് എക്സ് ഇസ് നൈസ്, വി എഫ് എക്സിൻ്റെ വർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ പ്രിയദർശനാണെങ്കിലും പ്രിയദർശൻ്റെ മോനും മോളും, മോനാണ് വി എഫ് എക്സ് എന്ന് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ പടത്തിൻ്റെ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഞാൻ സാധാരണക്കാരൻ എന്ന രീതിയിൽ പറയുകയാണ്, വി എഫ് എക്സ് കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ ആവശ്യമില്ലാത്ത രീതി കുറച്ചും കൂടെ എക്സാജറേറ്റ് ചെയ്തിട്ടും കൂടെ വി എഫ് എക്സ് ക്യാരി ഉണ്ട്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു തോന്നുന്നില്ല, കുറച്ച് മതിയായിരുന്നു, കുറച്ചും കൂടെ കൂട്ടി ചെയ്തിട്ടുണ്ട്. എന്തായാലും മലയാള സിനിമയിലേക്ക് വി എഫ് എക്സിൻ്റെ ഒരു കടന്ന് വരവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ രീതിയിൽ നോക്കുമ്പോൾ വെരി നൈസ്, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ പ്രിയദർശൻ്റെ മോൻ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് വി എഫ് എക്സ്. ഒരു പേരും കാര്യം ഞാൻ അത്ര സിനിമയായിട്ട് വലിയ കണക്റ്റഡ് ആയ മനുഷ്യനല്ല, എന്തായാലും വി എഫ് എക്സ് ഓക്കെ. പിന്നെ ബാക്കി ഞാൻ ആദ്യമായിട്ടാണ് ഒരു സീരിയസ്ലി പറയല്ലേ ബി ഫ്രാങ്ക്, ആദ്യമായിട്ടാണ് ഒരു പടത്തിന്, അതായത് ഇപ്പോൾ ഒരു ഫാൻ ഷോക്ക് പോയിട്ട് ആ ഫാൻ ഷോവിൻ്റെ അകത്ത്, അതായത് ലാലേട്ടൻ്റെ ഫാൻസാണ് ഓൾമോസ്റ്റ് അല്ല 90% 95% ലാലേട്ടൻ്റെ ഫാൻസും, ബാക്കി 5% പടം എന്താണെന്ന് അറിയാൻ വേണ്ടി എൻ്റെ കൂട്ട് ക്യൂരിയോസിറ്റി കൊണ്ട് പോകുന്ന മനുഷ്യന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഹൗസ്ഫുള്ളായിരുന്നു, നിറച്ചാളുണ്ടായിരുന്നു, തുടക്കത്തിലൊക്കെ നല്ല എന്താ ആർപ്പ് വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഈ വീഡിയോ സിനിമ കണ്ടിറങ്ങുമ്പോൾ അവരുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കണം, അവരുടെ ഒപ്പീനിയൻസ് എന്തൊക്കെയാണെന്ന് അറിയണമെന്നൊക്കെ ഈ ആഗ്രഹത്തിൽ തന്നെ പോയത്. പക്ഷേങ്കിൽ പടത്തിന് കയറുമ്പോഴുള്ള ഫയർ കണ്ടപ്പോൾ എനിച്ചോ പുള്ളി തകർക്കും എന്ന് നല്ല റിവ്യൂസൊക്കെ കിട്ടും, നിങ്ങളെ മുന്നിൽ റിവ്യൂസൊക്കെ എടുത്ത് എറിഞ്ഞ് മജയാക്കാന്ന് വെച്ച് പോയത്. പക്ഷേ പടത്തിന് കയറുമ്പോൾ തുള്ളിച്ചാടി കയറിയവരൊക്കെ പടം കഴിഞ്ഞപ്പോൾ 3 മണിക്കൂർ, അതെ 3 മണിക്കൂർ കേട്ടോ, ഓൾമോസ്റ്റ് 3 അവേഴ്സാണ് ഇത് കിടക്കുന്നത്, പടം കിടക്കുന്നത്. ഒരു 2 മണിക്കൂർ കൊണ്ട് തീരേണ്ട സാധനം വലിച്ച് നീട്ടി എത്രത്തോളം നീട്ടാനാവും, അങ്ങനെ വല്ല രീതിയിൽ ലാഗ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ലാഗ് അടിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. നമ്മളിങ്ങനെ ഈ ഡയലോഗ് ഒന്ന് ഇതപ്പം ഈ ഒരു സീക്വൻസ് അതല്ലെങ്കിൽ ഈ ഒരു ഇതൊന്ന് കട്ട് സീനൊന്ന് കയ്യാന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരുന്ന് വീട്ടുണ്ട്, ഒരു കാര്യം വലിച്ചു നീട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ലാഗുണ്ട്. അപ്പോൾ പടത്തിന് കാര്യം ഇറങ്ങുന്നവരൊക്കെ കഴിഞ്ഞല്ലോ, കഴിഞ്ഞ എല്ലാവരും സമയം നോക്കുന്ന വരാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ ആദ്യമായിട്ടാണ് ഫാൻ ഷോക്ക് ഞാൻ പറഞ്ഞു വന്നു കാര്യം, ആദ്യമായിട്ടാണ് ഫാൻ ഷോക്ക് പോയിട്ട് ഇപ്പോൾ ആരെ ഫാനാണോ ആരാണോ മെയിൻ നടൻ അയാൾ തെറി വിളിക്കുന്ന ആദ്യമായിട്ട് കേൾക്കാം കേട്ടോ. അത് സീന് വരാണ്ട് അങ്ങനത്തെ സീന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷേ എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. കുറേ ഇമോഷണലായിട്ട് ലാലേട്ടൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഒരാളെ കൊന്നതിന് ശേഷം, ആരെയാന്ന് എന്നാന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ കൊന്ന സമയത്ത് അതിൻ്റെ ഇമോഷണലായിട്ട് ചെയ്തു പോയല്ലോ എന്നുള്ള റിഗ്രറ്റ് ചെയ്തിട്ട് ഡയലോഗ് പറയുമ്പോൾ കാണാൻ വന്ന മൂപ്പര ഫാൻസ് കള്ള നാ തീ മോനെ നിന്നോടല്ലേ ആദ്യം തൊട്ടേ പറഞ്ഞ അവനല്ല പറയുന്നത് കേൾക്കാണ്ട് കൊന്നതല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന കേട്ട് ഞാൻ. എന്നും പറഞ്ഞാൽ ചുരുളിയിലെ ഡയലോഗ് ഏരി വരും, അതുകൊണ്ടാണ് പിന്നെ ഒഴിവാക്കി കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ആരാണോ ഫാൻസ്, ആരെ ഫാൻസാണോ അവർ തന്നെ ആ ആക്ടറിനെ അല്ലെങ്കിൽ ആ സൂപ്പർ സ്റ്റാറിനെ അങ്ങോട്ട് തെറി വിളിക്കുന്നത്, പടം കണ്ടുപിടിക്കുമ്പോൾ തെറി വിളിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്.
മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അത്. സീരിയസ്ലി എന്തായാലും ആ തമാശ വലിയ നമ്മൾ എടുത്തുള്ളൂ, പക്ഷേ ഐ സീരിയസ് ആയിട്ടല്ല, പക്ഷേ ലൈക്ക് തമാശയായിട്ട് എടുത്തുള്ളൂ. ടോട്ടലി പടം കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഒരു വട്ടം, ഒറ്റ വട്ടം കാണാനേ ഉള്ളൂ, അതിൽ കൂടുതലായിട്ടൊന്നും പ്രത്യേകിച്ച്. അപ്പോൾ ഒരു വട്ടം കണ്ടിരിക്കാം, ഓക്കെ ഒരു വട്ടം കണ്ടിരിക്കാം, കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടിരിക്കാം. നല്ല നല്ല കുറേ സീനുകളുണ്ട്, പിന്നെ അതേപോലെ കുറച്ച് നല്ല മാസ് ഡയലോഗുകളുണ്ട്, പിന്നെ എന്താ പറയുക, ടോട്ടലി കുഴപ്പമില്ല. പിന്നെ കുറേ ചിരിക്കാനുണ്ട്, കുറേയൊക്കെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന പല സീനുകളിൽ നമ്മളോട് അറിയാതെ ചിരിച്ചു കൂട്ടും, അങ്ങനത്തെ പറയുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എന്ന് പറയുന്നത് മഞ്ജു വാര്യർ ഇതിനും കഞ്ഞി വെപ്പന്നെയാണ് മീൻപൊണി ഓടിയൻ്റെ അത് കണ്ട പോലെ ഇതിലും സീരിയസ് ആയിട്ട് നല്ല രീതിയിൽ കഞ്ഞി വെക്കുകയാണ്. പിന്നെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള നടന്മാരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത്രത്തോളം ആ നടന്മാരെ കൊണ്ടുവന്നിട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ട് എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള തോന്നൽ പലപ്പോഴും വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് റോളുകളിൽ മെയിനായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരുപാട് നടന്മാരാണുള്ളത്. അപ്പോൾ അവരെ കൊണ്ടുവന്നിട്ട് അവർക്ക് ചെയ്യാൻ മാത്രം ഉള്ള റോളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള തോന്നലുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് വരും, ഇത് എന്താന്ന്, ആരാന്ന്, എന്താന്ന്, എന്താന്ന് എന്നുള്ള രീതിയിലുള്ള കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. പിന്നെ വേറെ എന്താ പറയുക, ഓക്കെ ഒരു ആവറേജ് പടം, അതിൽ കൂടുതലൊന്നും പ്രത്യേകിച്ച് പ്രതീക്ഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ പടം കാണാൻ പോകുന്നവർ ഭയങ്കര എക്സ്പെക്റ്റേഷനോടുകൂടി പടം കാണാൻ പോയി കഴിഞ്ഞാൽ സീരിയസ്ലി പറയുന്നു നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ ഡൗൺ ആവും, ഡിപ്രസ് ആവും. അത്രയ്ക്ക് വരാനൊന്നും ഇല്ല പ്രത്യേകിച്ച്. പ്രത്യേകിച്ച് 3 മണിക്കൂർ അയ്യോ എക്സ്പെക്ടേഷനോടുകൂടി ഇരിക്കുക എന്ന് പറയുന്നത് സംതിങ് ടെറിബിൾ. അപ്പോൾ അത്രേ പറയാനുള്ളൂ. ഫാൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതെനിക്കറിയാം കുറേ ഫാൻസ് ഇത് ഇഷ്ടപ്പെടുമെന്നില്ല ഞാൻ പറയുന്നതിൻ്റെ അകത്തുള്ള വെച്ചാൽ, പക്ഷേ സത്യം പറയാമല്ലോ, ഞാനൊരു സാധാരണക്കാരാണ്. ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഫാൻസിൻ്റെ അകത്ത് കാര്യത്തിൻ്റെ അകത്തൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. എന്നാലും കണ്ടതിനെ കൊണ്ട് പറയാണ് ഭയങ്കര സെറ്റപ്പ് ഒന്നും ഇല്ല പടം. ഇത്ര നാളും ഈ പറഞ്ഞതിൻ്റെ തൊട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണോ വാങ്ങിയാണോ തേങ്ങാണെന്ന് കൂട്ടത്തിലൊന്നും ഇല്ല. ഓക്കെ ഒരു നോർമൽ പടം, കണ്ടിരിക്കാം. ഇതിലൊക്കെ ബെറ്റർ ആയിരുന്നു പഴശ്ശിരാജ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ബാഹുബലീൻ്റെ അയ്യൊരു എഫക്റ്റ്, അയ്യൊരു ഫീലൊന്നും നമുക്ക് കിട്ടാനില്ല. പിന്നെ പല സ്ഥലങ്ങളിലും വി എഫ് എക്സ് ഉള്ളതുകൊണ്ടാണ് ക്യാമറ എന്താണെന്ന് അറിയില്ല. ഫൈറ്റ്സിൻ്റെ അതൊന്നും നമുക്ക് ഫൈറ്റ് അങ്ങോട്ട് ആസ്വദിച്ച് ഇരുന്ന് പോകുന്ന രീതിയിലുള്ള ഫൈറ്റുകളൊന്നും ഇല്ല. 1-2 സീക്വൻസ് നമുക്ക് ലാലേട്ടനെ ഇരുന്ന് കൈമുട്ടി പോകുന്ന കുറച്ച് സീനുകളുണ്ട്. പിന്നെ പാട്ടുകൾ കൊള്ളാം. പിന്നെ ടോട്ടലി പറയുകയാണെങ്കിൽ ഓക്കെ, അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും. അപ്പോൾ പോകുന്നവർ ഓവർ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാണ്ട് പോവുക, കണ്ടുവരിക, ഒരു വട്ടം കാണാനുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ടോട്ടലി കുഴപ്പമില്ല. ദേവിയെക്കൂടെ മറക്കുന്നു, നാറി നിങ്ങൾക്ക് കിട്ടിയാൽ പോരാ. അപ്പോൾ ഗൈസ് ഇപ്പോൾ കണ്ടവരൊക്കെ പോയി കാണാം. എൻ്റെ എന്തായാലും ഇന്നത്തെ ഷോ കഴിഞ്ഞ് ഫസ്റ്റ് 7 മണീൻ്റെ ഷോക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. സോനു ഡാ പടം മൂഞ്ചലാണോടാ, ആ അങ്ങനെ പല ആളുകളും ചോദിച്ചുകൊണ്ടുണ്ട് പടം മൂഞ്ചലാണോ, പടം ഓക്കെ ആണോ, കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ഇവിടെ അപ്പോൾ പടം കുഴപ്പമില്ല, പോയി കാണാം. ഒരു വട്ടം കാണാനുള്ള ഇതുണ്ട്. വിഷ്വൽ റീഡ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ വിഷ്വലും നല്ല വി എഫ് എക്സും കാര്യങ്ങളൊക്കെ സെറ്റാണ്. സോങ്സും നല്ല കുഴപ്പമില്ല സോങ്സ് ഉണ്ട്. പിന്നെ ചില ക്യാരക്ടേഴ്സിൻ്റെ സീരിയസ് ആയിട്ടുള്ളതും പിന്നെ മോശമായ കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരു നോർമൽ പടം കാണുന്ന മൈൻഡ് പോവാ, കാണാം, എല്ലാവരും എൻജോയ് ചെയ്യുക. എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇടത്തോളം എൻജോയ് ചെയ്യുക. ഭയങ്കര ഫാൻസായിട്ടുള്ളവർക്ക് വേണം പൊക്കി പറയുക, ഒരു ക്ലാസിക് പടം അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ മാസ് പുലിമുരുകൻ്റെ മാസം ഒന്നും ഏലത്ത് എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പുലിമുരുകൻ്റെ ഒന്നും ഇല്ല, ഒടിയൻ്റെ അത്ര ഡൗണും ആയിട്ടില്ല. അപ്പോൾ കണ്ടവർ പോയി കാണുക, എൻജോയ് ചെയ്യുക, തെറി വിളിക്കേണ്ടത് തെറി വിളിക്കുക. പിന്നെ ഈ വീഡിയോ ഞാൻ ഇങ്ങനെ പറഞ്ഞതിനെ നമ്മളെ കാര്യങ്ങൾ സംഘടനയുണ്ടെങ്കിൽ ഓലി എന്നെ കാറ്റി തെറി വിളിച്ചാൽ നോ പ്രോബ്ലം, സത്യം മാത്രമേ പാണ്ടുള്ളൂ. അതാണ്ടോ മാണിക്ക കഞ്ഞെടുക്കട്ടെ മണി നടക്കുന്ന ഇവിടെ ആളുകൾ. അപ്പോൾ ഫാൻസ് അല്ലാത്തവർക്ക് നല്ല എന്താ പറയുക, മമ്മൂക്ക ഫാൻസിനൊക്കെ ഉള്ള പിള്ളമാർക്ക് നല്ലൊരു ഐറ്റം കിട്ടിയില്ല. ഇനി കുറച്ച് കാലത്തേക്ക് ലാലണ്ണൻ തളർത്താനും ചാമ്പാനുമുള്ള കുറേ കാര്യങ്ങൾ ഇന്നത്തുണ്ട്. അപ്പം കാണാം, അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ട് ഷെയർ ചെയ്യുക. വീണ്ടും സന്ധിക്കുമ്പോൾ വണക്കം, നിങ്ങളുടെ സ്വന്തം അഭിയക്സ്. ബൈ ബൈ ഗൂസ്.